أو علم ينتفع به أو ولد صالح يدعو له. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بسامني ضيم يربعني. أقول يا سيد السادات يا سندي يا سيد السادات يا سندي يا سيد السادات يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകൾ, മറ്റ് ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മർഹൂം ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു വനഫഅന ബിഹി, അല്ലാഹു അവരുടെ ദർജനെ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവരുടെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ഇനിയും ഇനിയും ദർജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹമുള്ളവരായിരുന്നു. മരിക്കുന്നതിൻ്റെ പത്ത് കൊല്ലം മുമ്പ് മക്കയിൽ വെച്ചാണ് ഞങ്ങൾ രണ്ടും പരിചയപ്പെട്ടത്. പത്ത് ആണെന്നാണ് എൻ്റെ ഓർമ്മ. പത്തോ ഒമ്പതോ എത്രയോ കൊല്ലം മരിക്കുന്നതിൻ്റെയും മുമ്പ്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, പത്ത് കൊല്ലം എന്നാണ് എൻ്റെ ഓർമ്മ. അത് പരിചയപ്പെട്ടത് ഒരു വലിയ ഷെയ്ഖ്, നഖ്സബന്ദി തരീഖത്തിൻ്റെ ഷെയ്ഖ്, അദ്ദേഹം ഹറമിൽ ഇരിക്കുന്നു. ഹറമിൽ വച്ച് അദ്ദേഹം മുരീദുമാർക്ക് തരീക്കത്ത് കൊടുക്കുന്നു. അന്ന് അതൊന്നും തടസ്സമല്ല, അന്നതിന് തടസ്സമല്ല. വലിയ ഒരു പണ്ഡിതനാണ്, ഷെയ്ഖാണ് എന്ന് ഞങ്ങൾക്ക് അലാമത്ത് കൊണ്ട് മനസ്സിലായി. അത്രയല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് കുറേ സമയം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേട്ട്, കേട്ടതിൻ്റെ ശേഷം എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ അവരുകളും ഉണ്ട്. അദ്ദേഹത്തിനെ കാണുന്നു. അദ്ദേഹം അന്ന് ഞാനുമായി പരിചയമില്ല, എന്നെ ഇങ്ങോട്ട് പരിചയമുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദിക്ർ എനിക്കുകൂടി പറഞ്ഞു തരാൻ നിങ്ങൾ പറയണം. അങ്ങനെ ഞാൻ ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നായി ദിക്ർ പറഞ്ഞു തരണം എന്ന് ആ ഷെയ്ഖിനോട് ആവശ്യപ്പെടുകയും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞു തന്നു. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം
ഇത് 100 വട്ടം ചൊല്ലണോ എന്ന് പറയുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാമെന്ന് വഅദ ചെയ്തു. കാരണം തഹജ്ജുദ് ഇക്കാരം എല്ലാ ദിവസവും സാധിച്ചോളണമെന്നില്ലല്ലോ. എന്നാലും ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിവനുസരിച്ച് നിങ്ങൾ തഖ്‌വ ചെയ്യണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഏറ്റുപോയി. അപ്പം ഞങ്ങൾ രണ്ടും ഒരു ഷെയ്ഖിൻ്റെ മുരീദന്മാർ എന്നുള്ള ഒരു ബന്ധവും കൂടി ഞങ്ങളിടയിൽ ഉണ്ടായി. ആ ബന്ധം നശിപ്പിക്കാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ എന്നെ ഏറ്റവും ചീത്ത പറയുന്ന ആൾ. സഖാഫിമാർ 8000 ആൾ സഖാഫികളായിട്ടുണ്ട് മർക്കസിന്ന്. ഈ 8000-ത്തിന്ന് 8-ൽ താഴെ സഖാഫികളാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് എതിർ. അതിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നു. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, TT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ അവിടുത്തെ സ്വത്ത് മുഴുവനും അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലാണ് എഴുതി വച്ചിട്ടുള്ളത്, വേറെ ഒരു പൊതുസ്ഥാപനമായിട്ടല്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നീ അതിൻ്റെ കള്ളാസൊക്കെ ഒന്ന് എടുത്തുകൊണ്ടാന്ന് പറഞ്ഞു. ആ ആ കൊണ്ടുവരുന്നു. പിന്നെയും കുറച്ച് ദിവസം വന്നിട്ട് പിന്നെയും പറഞ്ഞു. 5-ഓ 6-ഓ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മേലിൽ നീ എൻ്റെ അടുത്ത് വരാൻ പാടില്ല. നീ കടലാസ് കൊണ്ടുവരാമെന്നും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞത്. അത് കൊണ്ടുവരാതെ ഈ തോന്നിവാസം ഒരു ആലിമിനെ സംബന്ധിച്ച് നീ പറയാൻ എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ആട്ടി ഓടിച്ചു. അതാണ് എന്നെ അത്ര ശക്തമായിട്ട് ചീത്ത പറയാനുള്ള കാരണം. ഇപ്പോഴും പറഞ്ഞുണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട TT അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളായി. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാകുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഇവൻ വന്ന് പല ഫിത്നയും പിന്നെയും ഇവിടെ കുറച്ചു കാലം നിന്നപ്പോൾ, പിന്നെ കുറച്ചു കാലമേ നിന്നിട്ടുള്ളൂ, പറയാൻ തുടങ്ങി. ആ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തയച്ചു. ഇന്നൽ മഹബ്ബത്ത് ദീനിയത്ത് വൽ ഉഖുവത്ത് ഇന്നൽ ഉഖുവത്ത് ദീനിയത്ത് വൽ മഹബ്ബത്ത് ഇസ്ലാമിയത്ത് തൂജിബുൽ അത്ഫ വൽ ഹനാൻ وتعاونوا على البر والتقوى ولا تعاونوا على الاثم والعدوان എന്നിങ്ങനെ തുടങ്ങിയിട്ട് TT അബ്ദുള്ളക്കുട്ടി ഉസ്താദിന് ഞാൻ ഒരു കത്ത് കൊടുത്തയച്ചു. എന്താണ് ഫസാദുകാർ, കളവ് പറയുന്നവർ നമ്മുടെ ഇടയിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് സൂക്ഷിക്കണം എന്നായിരുന്നു ആ കത്തിൻ്റെ ഒടുവിലുള്ളത്. അങ്ങനെ ആ കത്ത് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ കരഞ്ഞു എന്നാണ് ആ കത്ത് കൊണ്ടുപോയി കൊടുത്ത വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞത്. കരഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് തന്നെ പെട്ടെന്ന് കാറെടുത്തിട്ട് മർക്കസിന് വന്നു. എന്നിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും പറയുന്നത് കേട്ട് ഉണ്ടാവുകയില്ല, അതിൽ ഉസ്താദ് സംശയിക്കണ്ട എന്ന് എന്നോട് പറയുകയും എന്നോട് വന്ന് പേരും പറയുന്നു. ഉടനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി, ജനാസ കണ്ട് ഉറപ്പു വരുത്തി. അതിനുശേഷം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ വഫാത്ത് വരെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട TT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ. ആലിമീങ്ങളെ സ്വഭാവം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഫസാദുകാരൻ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഒരു ഫാസിഖായ മനുഷ്യൻ
ഏതെങ്കിലും ഒരു വാർത്തയുമായി വന്നാൽ പത്തബയ്യനു, നിങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കണം. പറയുമ്പോഴേക്ക് അത് കേട്ട് വിശ്വസിച്ച് പോകരുത്. എന്താണ് അതിന് കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല അതേ ആയത്തിൽ തന്നെ പഠിപ്പിക്കുന്നു, നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചു പോയാൽ വിവരമില്ലാതെ നിങ്ങൾ ഫാസിക്കുകളായി പോകും, നിങ്ങൾ ദോഷികളായി പോകും, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു ഫസാദുമായി വന്നാൽ ആ ഫസാദിനെ അപ്പടി വിഴുങ്ങി അത് ശരിയാണ് എന്ന് മനസ്സിലാക്കരുത് എന്ന്. ഇപ്പോ സുബ്ഹാനല്ലാഹ് ഫസാദുമായിട്ട് വരവ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക്, അതുപോലെ പിന്നെന്താണ് വാട്ട്സപ്പ്, വാട്സപ്പ്, അങ്ങനെ പലതും. ഫേസ്ബുക്കും വാട്സപ്പും മാത്രമല്ല, എല്ലാ വിഷയത്തിലും ചതികളും വഞ്ചനകളും നടത്തി മനുഷ്യന്മാരെ തമ്മ തമ്മിൽ തെറ്റിക്കാനും വഴിവേപ്പിക്കാനും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മളെ ചില പ്രവർത്തകന്മാർ ആവേശം മൂത്തിട്ട് ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് പ്രതികരിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രതികരിക്കാനും പാടില്ല. കേട്ടാലും അത് തഹഖീഖാക്കി ഉറപ്പുവരുത്തി എന്നിട്ടിത് പരസ്യമായി പറയുന്നതിൽ ഗുണമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ആവേശം മൂത്ത് എന്തെങ്കിലും പറഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ പ്രവർത്തകന്മാർ വളരെ സൂക്ഷിക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ദോഷവുമില്ലല്ലോ, പറഞ്ഞിട്ട് അത് അബദ്ധമായി പോയാലോ? അത് ലോകമൊട്ടാകെ എത്തുകയാണ്, ലോകം മുഴുക്കെ എത്തുകയാണ്. ഇതെന്തൊരു ഫസാദാണ്! ഞാനിപ്പോൾ ഒരു സമ്മേളനത്തിന് പോയിരുന്നു, റഷ്യയുടെ ഭാഗമായ ശീശാനിൽ, ചെച്ചിനിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ 90% മുസ്ലിമീങ്ങൾ മാത്രമാണുള്ളത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് 98% ഉള്ളത്. 1-2% ബിദഅത്തുകാർ ഉണ്ട്. അവർക്കെതിരായി 3 ദിവസത്തെ വലിയ സമ്മേളനം അവിടുത്തെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തുകയുണ്ടായി. ഷെയ്ഖുൽ അസ്ഹർ തുടങ്ങി അസ്ഹറിലെ ഉലമാക്കളും യമനിലെ ഉലമാക്കളും അതുപോലെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നുമുള്ള ഉലമാക്കളും പങ്കെടുത്ത് മൻഹും അഖവ്വഫി മിസ്ല ജുനൈദിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഹും അൽ ഖുദ്വതു സുലൂകൻ വഅദബൻ വഇഹ്തിറാമൻ. അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ പാസാക്കി. ഞാൻ പറഞ്ഞു വന്നത് ആ സമ്മേളനത്തിൻ്റെ അവസാനത്തെ ദിവസം സെസിലിയം പ്രസിഡന്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയാണ് ഈ എല്ലാ ഫിത്രയും ഉണ്ടാക്കുന്ന ഫേസ്ബുക്ക് ഫിത്ര ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവരോട് ചോദിക്കുന്നത്? അവിടെ ഒരു വിഭാഗം ആളുകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സുന്നികളെ മാത്രമേ വിളിച്ചു വരുത്തിയിട്ടുള്ളൂ. പിന്നെ സുന്നികളെ കാര്യം ചർച്ച ചെയ്യാൻ പിന്നെ ആരാ വിളിച്ചു ചേർത്തുള്ളത്? അതൊരു ഫിത്രയായിട്ട് എഴുതി കനപ്പെടുക. പ്രിയപ്പെട്ട യുവാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, നാം വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്
അത് മാത്രമാണ് ഹഖിന്റെ അഹ്ലുകാർ. അത് ലോകം മുഴുവനും ഇന്ന് പ്രത്യേകമത കണ്ണു തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടേ പറയുന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ഇവിടെ ആഖിറത്തിലേക്ക് രക്ഷ കിട്ടുന്ന പാർട്ടി എന്ന് മാത്രമല്ല, ഈ ഭൗതിക ലോകത്ത് സമാധാനം വേണമോ അതിനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തന്നെ വേണം എന്ന് നമ്മൾ നേരത്തെ പറയുന്നതാണ്. പക്ഷേ ചില ആളുകൾക്കത് അത്ര ചവിട്ടിപ്പോവില്ല, പരിഷ്കാരം കുറവാണ് സുന്നികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പരിഷ്കാരത്തിൻ്റെ പിന്നാലെ ഓടി. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സലഫി ചിന്താഗതിക്കാർ, അതുപോലെ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്താഗതിക്കാർ, അവരാണ് ലോകത്ത് എല്ലായിടത്തും ഈ ടെററിസം ഉണ്ടാക്കുന്നത്, തീവ്രവാദം ഉന്നയിക്കുന്നത് എന്ന് ലോകത്ത് കണ്ണു തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഒരിക്കലും ടെററിസത്തിൻ്റെ ആളല്ല, ഒരിക്കലും തീവ്രവാദത്തിൻ്റെ ആളുകളല്ല, ഭീകരവാദത്തിൻ്റെ പ്രവർത്തകർ അല്ല. സമാധാനവും ഐക്യവും അതുമാത്രം ഇവിടെ പഠിപ്പിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് സുന്നത്തെ ജമാഅത്ത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും സഹകരിക്കുക, നല്ലത് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കി അതിനോട് സഹകരിക്കുക. നിങ്ങൾ നോക്ക്, ഈ ഒരു സ്ഥാപനം 2000-ൽ അധികം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നൊരു സ്ഥാപനമാണ്. അതുപോലെ ദർസിൽ 200-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ദഅവാ കോളേജിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ദർസിൽ 100-ന് മേലെ ധാരാളം കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ ദർസ്, ദഅവാ കോളേജ് തുടങ്ങി, ഹിഫ്ളുൽ ഖുർആൻ അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തുന്ന സ്ഥാപനങ്ങൾ, അതോടൊപ്പം ഇവിടുത്തെ കഴിവുള്ളവൻ്റെ മക്കൾ വെറും ഭൗതികമായി മാത്രം പോകാതെ അവർക്ക് ദീനിയായ കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന മോറൽ ക്ലാസ്സുകൾ എടുക്കുന്ന മദ്രസ ക്ലാസ്സുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ക്ലാസ്സുകൾ ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടി മുൻപോട്ട് വന്നിട്ടുള്ള ആളുകളെ സഹായിക്കുകയും സഹകരിക്കുകയുമാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അതിനെന്ത് തൊളണ്ട് നോക്കി കണ്ടുപിടിച്ച് ആക്ഷേപിക്കാനും എതിർക്കാനും പോയാൽ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒന്നുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങളെപ്പോഴും TT അബ്ദുള്ളക്കുട്ടി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം അതാ പൂർത്തീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅൻഹു അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ അമലുകളെല്ലാം മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുറിയുമല്ലോ. ഇല്ലാമിൻ സലാഹിൻ, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്ന് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, അതിവിടെയുണ്ട്. ബഹുമാനപ്പെട്ട TT ഉസ്താദ് നിർമ്മിച്ച കെട്ടിടങ്ങളും പള്ളിയും സ്ഥാപനങ്ങളും മറ്റാരോടെങ്കിലും സംഭാവന വാങ്ങിയിട്ടാണെങ്കിലും ശരി, അദ്ദേഹമാണ് അതിന് മുൻകൈയെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിനും അത് കൊടുത്തവർക്കും രണ്ടു കൂട്ടർക്കും സദഖത്തുൻ ജാരിയായിട്ട് എണ്ണപ്പെടും. രണ്ടാമത്തത് ഇൽമു യുന്തഫഉ ബിഹി, നഫഉ കിട്ടുന്ന ഇൽമു. അൽഹംദുലില്ലാ, ഈ കാണുന്ന മുത്തഅല്ലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങളെ സമൂഹം, ഇവിടെ നിന്ന് പഠിച്ചു പോയ മുത്തഅല്ലിമീങ്ങൾ, അല്ലാത്ത മുത്തഅല്ലിമീങ്ങൾ, എത്രയോ അധികം മുത്തഅല്ലിമീങ്ങൾ പഠിച്ച് വളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, അത് ഔ ഇൽമിയുന്ന ഫഉ ബിഹി എന്നതിൽ പെടുന്നു.
പിന്നീട് വലുതും സ്വാലിഹീൻ യദൂല എന്ന് പറഞ്ഞ സ്വാലിഹായ മക്കൾ, സ്വാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ മുതുകിൽ നിന്ന് വരുന്ന മക്കൾ എന്ന് മാത്രം അർത്ഥമില്ല. ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത മക്കളും അതിൽ ഉൾപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ സറഹ് മുസ്ലിമിൽ പറഞ്ഞു, സ്വാലിഹായ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇമാം നവവി തങ്ങൾ പറഞ്ഞു, യദുഉലഹു എന്നത് ലൈസ ബി ഖൈദിൻ, അതൊരു ഖൈദല്ല. മാതാപിതാക്കൾക്ക് നല്ല മക്കളുണ്ടായാൽ ആ മക്കൾ ദുആ ചെയ്തിട്ടില്ലെങ്കിലും മക്കൾ ചെയ്യുന്ന മുഴുവൻ അമലുകൾക്കും മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടും. പക്ഷേ നല്ല മക്കളാണോ അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അതിൻ്റെ ശഇനാണ്. അങ്ങനെ ദുആ ചെയ്യും, അങ്ങനെ ചെയ്താൽ ആ ദുആന്റെ പ്രതിഫലവും ലഭിക്കും. എന്നല്ലാതെ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രതിഫലം, പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം കിട്ടും. അതുപോലെ ഉസ്താദുമാർ, അവർ മാതാപിതാക്കളാണ്, അവർ പിതാക്കന്മാരാണ്. ഉസ്താദുമാർ ആ പിതാ മാനവിയായ റൂഹാനിയായ പിതാവാണ്. ആ പിതാവിൻ്റെ മക്കള് ആണ് മുത്തഅല്ലിമീങ്ങൾ. അവർ ചെയ്യുന്ന അമലുകൾക്ക്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തആല പ്രതിഫലം കൊടുക്കുന്നു. അവർക്ക് ആ പ്രതിഫലത്തിൻ്റെ മിതര് ഈ ഉസ്താദുമാർക്കും കൊടുക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു ചെയ്തു വെച്ച പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ സ്ഥാപനത്തെ സഹായിക്കണം. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഏറ്റവും വലിയ ആലിമായിരുന്ന ബഹ്റുൽ ഉലൂം ഷെയ്ഖുന സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി ഫിദ്ദാറൈൻ, മഹാനവറുകൾക്ക് എത്രയെത്ര ശിഷ്യന്മാർ ദർസ് നടത്തുന്ന വലിയ വലിയ മുദരിസ്യങ്ങളായ ആളുകൾ ഉണ്ട്. ആ മുദരിസ്യങ്ങളൊക്കെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു തആല അവിടുത്തെ ഖബറിൽ നിർജ്ജന ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഞാനും സുലൈമാൻ ഉസ്താദും മറ്റ് പല ആളുകളും ബാക്കി ഞങ്ങളെ ശിഷ്യന്മാരും. അതെല്ലാം കിട്ടുന്നത് ഇൻഷാ അല്ലാ ബഹ്റുൽ ഉലൂം ഉസ്താദ് അവറുകൾക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് മീഡിയം നടത്തുമ്പോൾ അത് ഫീസ് വാങ്ങിയിട്ടല്ലേ നടത്തുന്നത്, അതുകൊണ്ട് നമ്മളൊന്നും സഹായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഒരു ആയിരം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂൾ ഉണ്ടാക്കാനുള്ള ഭൂമിയുടെ വില, കെട്ടിടത്തിൻ്റെ വില ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഏറ്റവും വളരെ ചുരുക്കം 5 കോടി രൂപ അല്ലാണ്ട് ഇപ്പം കഴിയൂല. വളരെ ചുരുക്കത്തിൽ ഒരു 5 കോടി രൂപ ചെലവഴിച്ച ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് കുട്ടികളോട് ഫീസ് വാങ്ങാൻ കഴിയും? കുട്ടികളോട് എത്ര കൊല്ലം വാങ്ങണോ? നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വലിയ മുതലാളിമാരെ മക്കളൊന്നും അല്ല, എല്ലാം സാധുക്കളെ മക്കളൊക്കെയാണ് വരുന്നത്. പിന്നെ എന്താ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഓടുന്നതെന്നുള്ള ആ ടിപ് ടോപ്പാണ്. രാവിലെ തന്നെ എല്ലാം മാറ്റി ടൈയും കോട്ടും ഒക്കെ ഇട്ട് ബസ് വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കൊടുത്ത് അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു ടിപ് ടോപ്പ് കൊണ്ട് എല്ലാ ആളുകളും അതിലേക്ക് ആകർഷിച്ചു വരുന്നേ ഉള്ളൂ. പൈസ ഉണ്ടായിട്ട് മാത്രമൊന്നുമല്ല, വലിയ വലിയ പണക്കാർ ആരും കുറച്ചാളെ ഉണ്ടാവില്ല, അങ്ങനല്ലേ? അപ്പോ ഈ പിരുവെടുത്ത് തന്നെ ഉണ്ടാക്കണം, കെട്ടിടമൊക്കെ ഉണ്ടാക്കണം. അതെന്തിന്? നാട്ടിൽ എൽമുണ്ടാകാൻ, നാട്ടിൽ അറിവുണ്ടാവാൻ,
അതിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പം ഇരുവെടുത്തിട്ടൊക്കെ കെട്ടിടം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു വലിയ കെട്ടിടത്തിൻ്റെ പദ്ധതി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റൊക്കെ തയ്യാറായി. അത് തയ്യാറാക്കാനൊരു പണിയുമില്ല, ചെറിയൊരു പൈസ കൊടുത്താൽ ശരിയായി കിട്ടും. അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാനാണ് പ്രയാസം. അള്ളാഹു തആല എളുപ്പമാക്കട്ടെ, അള്ളാഹു എളുപ്പമാക്കട്ടെ. നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യണം. ആ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളില്ലേ, ആ കുട്ടികളെ രക്ഷിതാക്കൾ ഈ സദസ്സിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഈ മുമ്പ് ഇതിലെ വരി ഒഴിച്ചിട്ട് കുറച്ചങ്ങോട്ടൊക്കെ രക്ഷിതാക്കൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. മുമ്പിൽ പിന്നെ മുത്താലിമീങ്ങളുള്ളത് കൊണ്ട് അവരൊന്ന് ഒഴിഞ്ഞുകൊടുത്തതാണ്. നിങ്ങളെല്ലാവരും നല്ലൊരു സംഭാവന ഈ സ്ഥാപനത്തിന് കൊടുത്താൽ പുതിയ കെട്ടിടമുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല, അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അങ്ങനെ ആ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതും വരുമാനം വരുന്നതും അതെല്ലാം ഇതിൻ്റെ വളർച്ചയ്ക്ക് തന്നെയാണ്. വേറെ ആരും കീശയിലേക്ക് കൊണ്ടുപോകില്ല. അതുകൊണ്ട് എല്ലാ ഫിത്രക്കാരുടെ ഫിത്രയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാ ആളുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഇൽമും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമു ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്നവരും അൽ ഇൽമു നാഫിയായ ഇൽമ് കൊടുക്കപ്പെടുകയും ചെയ്ത ആളുകളെ അള്ളാഹു തആല പടിപടികളായി ഉയർത്തും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒരു സലാത്ത് എല്ലാവരും ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه وسلم. ارحم الراحم يا ملك الملوك يا الله. ഈ സലാത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കന്മാരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർ, മക്കൾ, ശിഷ്യന്മാർ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖിനെ ഏറ്റിത്തരണേ അല്ലാ, റഹ്മത്തിനെ ഏറ്റിത്തരണേ അല്ലാ, ബർക്കത്തിനെ ഏറ്റിത്തരണേ അല്ലാ. അർഹമു റാഹിമായ റബ്ബെ, ഞങ്ങളെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കി തരണേ അല്ലാ. പല ആളുകളും ആക്സിഡൻ്റിലായും അല്ലാതെയും ആശുപത്രികളിലും ആയി കിടക്കുന്നവരുണ്ട്, ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. നീ അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളെ എല്ലാവരെയും അപകടത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ, അപകടത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾ ധാരാളം വാഹനം ഓടുന്നവരും യാത്ര ചെയ്യുന്നവരുമാണ്. എല്ലാ സമയത്തും നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഹൈഫുള്ളും ഹൈറുദും നൽകണേ അല്ലാ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്ന് സലാം പറയാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണം റഹ്മാനേ. ദുൽഹജ്ജ് മാസമായി കഴിഞ്ഞു. ഈ മാസത്തിൻ്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ.
പുറത്തു തരണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടി തരണം റഹ്മാനെ ഞങ്ങൾക്ക് ആഫിയത്ത് തരണം റഹ്മാനെ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ നാഫിയായും തഖ്വലയും വേറ്റി തരണം റഹ്മാനെ ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘ ആയുസ് നൽകണേ അല്ലാ ദീർഘ ആയുസ് നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണം നൽകല്ലേ അല്ലാ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് ദീനിന് വേണ്ടി ചെയ്യാൻ അതിന് നീ ആയുസിനെ നീട്ടിത്തരണേ അല്ലാ കഴിവ് തരണേ അല്ലാ തൗഫീഖ് തരണേ അല്ലാ ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ യതീം മക്കളെ പോറ്റാനും മുതഅല്ലിമീങ്ങളെ വളർത്താനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് ചെയ്യണേ അല്ലാ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ ഉറക്കത്തിൻ്റെ ഇടയിൽ മാത്രം അല്ലാ എന്ന് പറഞ്ഞ മനുഷ്യർ സ്വർഗത്തിൽ കടത്തുന്ന അല്ലാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം റഹ്മാനെ റഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസല്ലം الحمد لله رب العالمين സഹോദരന്മാരെ ധന്യമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പ്രശസ്ത മർക്കസിലെ പ്രശസ്ത ദർസായ അഭിവന്ദ്യരായ ശൈഖുരിയുടെ ബുഖാരി ദർസിൽ ഉസ്താദ് എപ്പോഴും ചൊല്ലിക്കാറുള്ള ഒരു ബൈത്ത് بلغ الغلا بكماله كشفت جاب جماله حسنت جميع خصاله صلوا عليه وآله ഈ ബൈത്ത് ഉല്ലേഖനം ചെയ്ത ഫലകമാണ് ഉസ്താദിന് നൽകിയത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ദർശനങ്ങൾക്ക് 25 വർഷം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട ടി ടി സക്കാഫി ഉസ്താദിന് ഉപഹാരം നൽകുന്നു. നൽകുന്നതിന് വേണ്ടി ഉസ്താദ് അവർകളെ സ്വീകരിക്കുന്നു. ദർസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി സക്കാഫി ഉസ്താദിന് എ പി ഉസ്താദ് ഒരു ഉപഹാരം കൂടി സമർപ്പിക്കുന്നു. നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ സാർക്ക് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങിയ സ്കൂളായിട്ട് ഈ വർഷം നമ്മുടെ സ്കൂൾ മാറിയിരിക്കുകയാണ്. 2250 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നതമായ വിജയമാണ് പ്രിൻസിപ്പാൾ സാറിൻ്റെ കീഴിലുള്ള ടീച്ചേഴ്സ് നമ്മുടെ വിദ്യാർത്ഥികൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ സ്വീകരിക്കാനുണ്ട് പ്രിൻസിപ്പാൾ ഷിഹാബുദ്ദീൻ സാഹിബിനെയും നൽകുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹത്തായ ഈ പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഇറക്കിയ ഒരു സുവനീർ അത് പ്രകാശനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളവർഗൾ ഉസ്താദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച അഖില കേരള തുഫത്തുൽ വർദിയ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിക്ക് എളങ്കൂർ മുത്തുക്കോയ തങ്ങളുടെ ദർസിലെ വിദ്യാർത്ഥിക്ക് അഭിവന്ദ്യരായ ഉസ്താദ് ഉപഹാരം നൽകുന്നു.